പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊടുങ്ങല്ലൂർ ഉള്ള കോട്ടപ്പുറം കോട്ടയാണ്. കോട്ടപ്പുറം കോട്ടയെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ കോട്ടക്കുള്ളിൽ കയറി, അതിൻ്റെ കവാടമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെയായിരുന്നു അതിൻ്റെ കവാടം. ചുറ്റും നമുക്ക് നോക്കിയാൽ കാണാം, പുഴയാണ്, അതിന് സൈഡിലായിട്ടാണ് കോട്ട. അപ്പോൾ ഈ കോട്ടയെക്കുറിച്ചിട്ടുള്ള ഒരു കോട്ടപ്പുറം ഫോർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനലിൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതൊന്നും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കോട്ടയുടെ പുറം കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതേ ഇതാണ്. കോട്ടയുടെ സൈഡിലായിട്ട് നമ്മുടെ പുഴയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നടപ്പാതയൊക്കെ ചുറ്റി നല്ല ഭംഗിയാക്കി. ഇതിപ്പോൾ മുസിരിസ് പഴുതുക പദ്ധതിയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നല്ല പണിത് നല്ല സ്മൂത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പഴയ പൊളിഞ്ഞ കുറേ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും എക്സ്ട്രാ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. പിന്നെ 10 രൂപ ടിക്കറ്റും കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പഴയ കുറേ മരങ്ങൾ, പൊളിഞ്ഞ് പാളീസായ കുറേ കെട്ടിടങ്ങൾ എന്നൊന്നും പറയാനില്ല, അതിൻ്റെ തറ മാത്രമേ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോഴൊക്കെ ഇതേപോലെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അതാക്കി വെച്ചിരിക്കുകയാണ്. സുഖമായിട്ട് വന്നിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട്. കാരണം നല്ലൊരു സൂപ്പർ പ്ലേസാണ് എന്നേ പറയുള്ളൂ. നല്ല അടിപൊളി, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, നല്ല അടിപൊളി പുഴ, ചീനവല, നല്ല നല്ല കാഴ്ചകൾ, എല്ലാം നല്ല സ്മൂത്താണ്. അപ്പോൾ നല്ല അടിപൊളി പോസിറ്റീവ് എനർജി പ്ലേസാണിത്. അപ്പോൾ നമുക്കിനി കോട്ട നമ്മൾ കണ്ടിട്ടില്ല. കോട്ടയുടെ ഉള്ളിലോട്ട് നമ്മൾ കയറിയെങ്കിലും പൊളിഞ്ഞടക്കിയ കോട്ട നമ്മൾ കാണാൻ പോയിട്ടില്ല. നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നേരെ കോട്ടയിലേക്ക് പോകാം. കോട്ടയിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി പൂന്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കോട്ടയുടെ ചെല്ലാം. ബാക്കിൽ തന്നെ കണ്ട ഒരു ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞൊരു പീസാണ് കിടക്കുന്നത്. അത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം. പൊളിഞ്ഞടങ്ങിയ ഒരു ടൈപ്പ് ഒരു സംഭവം. ഇതെന്തോ പണ്ടെന്തോ ഒരു ചിലപ്പോൾ ഒരു നിരീക്ഷണം സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. കാരണം ഇവിടെ മിക്കതും അങ്ങനത്തെ പൊളിഞ്ഞടങ്ങിയ സംഭവങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ മുകളിൽ ഡ്രസ്സുറക്കുക ചെയ്തിരിക്കുന്നത് ഈ ഒരു പഴുതുക പദ്ധതിയിൽ ചേർത്തപ്പോഴാണ്. പണ്ട് ഇവിടെ പൊളിഞ്ഞ് പാളീസായി ഇങ്ങനെ കിടക്കാൻ ആർക്കും വരാം എന്ന് കയറാം എന്ന് പറ്റിയ സ്ഥലങ്ങളായിരുന്നു. ചുറ്റോട് ചുറ്റും ഇങ്ങനെ കുറേ കാലപ്പഴക്കം വന്ന് പൊളിഞ്ഞ കെട്ടിടങ്ങളാണ് കാണാനുള്ളത്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ മറ്റൊരു സ്ഥലത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കൽപ്പടവുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇങ്ങനെ കയറി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൽപ്പടവുകളിൽ കയറി നടക്കരുത് എന്നുള്ള സംഭവം. ഇതൊക്കെ എന്തൊക്കെയോ ആയിരുന്നു പണ്ട്, എന്തോ റൂംസാ അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കണം. കാരണം ഇത് ഇവിടെ ആയിരുന്നു, ഇതിങ്ങനെ പൊങ്ങി മുകളിലോട്ട് പൊങ്ങി ആയി വന്നിരിക്കുന്ന സ്ഥലമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് മൊത്തം പൊളിഞ്ഞ വിഷയം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും എഴുതി വെച്ചിട്ടുമില്ല അല്ലേ. ഇങ്ങനെ കയറി അടുത്തൊരു പ്ലേസ് അതാണ്, നമുക്ക് അവിടെ അങ്ങോട്ട് പോകാം. നേരത്തെ നിങ്ങളോട് പറഞ്ഞ സ്ഥലം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാം, ഇതാ കാണുന്ന വൈറ്റ് കൽപ്പടമൊക്കെ ഇത് നമ്മുടെ കാലഘട്ടത്ത് ആരും ഉണ്ടാക്കിയതാണ്, ടിപ്പു ഉണ്ടാക്കിയതല്ല. പിന്നെ ഇവിടെ ഒരു കുഴിയാണ് കാണപ്പെടുന്നത്. ടിപ്പുവിൻ്റെ കോട്ടകളുടെ എല്ലായിടത്തും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ട് എക്സിറ്റ് ഉണ്ടാവും. അത് ഇതുവഴിയായിരുന്നു, പക്ഷേ ഇത് അടച്ചിട്ടൊക്കെയാണ്. ഈ വഴിയായിരുന്നു ടിപ്പുവിൻ്റെ അണ്ടർ പാസ് നടന്നിരുന്നത്. പിന്നെ നമ്മൾ നേരത്തേക്കാളും പുഴവക്ക് എന്ന് പറഞ്ഞ പോലെ ചോട് ചുറ്റും പുഴയാണ്. ഇത് നേരത്തെ ഞമ്മ പറഞ്ഞ പോലത്തെ അതേപോലത്തെ ഒരു സ്ഥലമാണ്. ഇതാണ് പുഴ, നമ്മുടെ മൂത്തുനിന്ന പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകിപ്പോകുന്ന നമ്മുടെ പുഴയാണ്. നേരെ അവിടെ പോയാൽ കടലിലോട്ട് ഒന്ന് ചെന്ന് ചേരുന്നതാണ്. ഇത് പിന്നീട് നമുക്ക് എക്സ്ട്രാ ഇവിടെ കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബാക്കിലൊരു ഇത് വരുന്നതാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് തുടരുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത് വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിൽ തുടരുന്നുണ്ടോ എന്തോ സംഭവം എന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് പഴയ എന്തോ ഒരു ഇതായിരിക്കണം, അതുകൊണ്ട് നമ്മൾ തുടരണില്ല. ഇതിൽ ഇവിടെ ഒരു പ്രത്യേകം വേറൊരു കാര്യം നമുക്ക് എഴുതി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ,
ഒരു ഗവൺമെൻറ് ഒരു മുന്നറിയിപ്പാണ്. ഇതാണ് സംഭവം. സംരക്ഷിത സ്മാരകം. ഈ സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്ക് 1968 പുരാതന സ്മാരക അവശിഷ്ട നിയമത്തിലെ നിബന്ധന പ്രകാരം 3 മാസത്തോളം വരാവുന്ന തടവോ 5000 രൂപയോളം വരാവുന്ന പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഇതാണ് ഇല്ലേ. പിന്നെ ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ സാധനം, പിന്നെയും ഒരു വേറൊരു സാധനം നമുക്ക് വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത് നേരെ കാണുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ആ സംഭവം. ഇവിടെ ഇവിടെ ഒരു തിരുവിതാംകൂർ ക്രാങ്ങന്നൂർ ഫോർട്ട്, അതായത് കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരാണ് ക്രാങ്ങന്നൂർ. ബൈ ദി പ്രൊജക്ട് ബൈ നിയർ ബൈ ഓഫ് ട്രാവൻകൂർ ഗവൺമെൻറ്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ക്വാർട്ടർ മോളിൽ കൂടെ നടന്നു പോകുന്ന സ്ഥലമുണ്ട്, അതിൽ കൂടെ ഒന്ന് പോയിട്ട് വരാം. ഹൈറ്റുള്ള പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് കൂളിങ്ങും എല്ലാം കാരണം നല്ല ചുറ്റും നല്ല മരങ്ങൾ പുഴ എല്ലാം കണ്ടില്ലേ, നമ്മൾ അല്ലേ ഏറ്റവും ഹൈറ്റ്, അതൊക്കെ താഴെ ഇങ്ങനെ നിൽക്കണ അല്ലേ. നമ്മൾ നേരത്തെ കണ്ട പൊളിഞ്ഞടങ്ങിയ നിരീക്ഷണ കേന്ദ്രം, പിന്നെ മറ്റേ ട്രാവൻകൂർ ഏരിയ ബോർഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇവർ നല്ല ഭംഗിയിൽ ഇട്ട കൽപ്പടകളൊക്കെ ഉണ്ട്. ഇതെന്താന്ന് ഇതിൽ കൂടെ പോയി നോക്കിയിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോവാം. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാം. ചുറ്റും കാര്യങ്ങളൊക്കെ നോക്കി നല്ല സുഖമായിട്ട് ഇങ്ങനെ പോവാം. ഇനി ആവശ്യത വന്ന് കുറച്ച് നേരം ഇരിക്കാനുള്ള കസേരകളും എല്ലാം നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ബോക്സ് ഇടാനുള്ള കൗണ്ടർ എല്ലാം ചെയ്ത് വെച്ച് അടിപൊളിയായിട്ടാണ് സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. 10 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. എല്ലാവർക്കും അയച്ചു നോക്കി അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മുടെ ചീഞ്ഞ വലകളൊക്കെ നിന്ന്. അപ്പുറമുള്ളത് വൈപ്പിൻ ദ്വീപ്, പിന്നെ ഇപ്പുറം മാലങ്കര. ആ ടൈപ്പ് എല്ലാ കാര്യങ്ങളും കാണാവുന്ന രീതിയിൽ സെറ്റാക്കി നല്ല അടിപൊളിയാക്കി വെച്ച് ഇത് കണ്ടത്. അവിടെ എന്തൊരു വലിയൊരു തടിയുള്ള മരം കണ്ടു. നമുക്ക് ആ മരത്തിൻ്റെ അടിപ്പ് നോക്കാം. നേരത്തെ പറഞ്ഞ മരം ഇതാണ്. ആ മരം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. എന്ത് വലിയ മരം നോക്കിയ തടി എന്നാ പോന്നോ നോക്ക് മരം. അയ്യോ പിന്നെ കളകളായി, പക്ഷെ നല്ല പൊക്കുണ്ട് മരം. പിന്നെ ചെറിയക്കായി പോയി നല്ല തടിമാരം, തടിയുള്ള നാന്തരം മരമാണ്. അപ്പൊ നമ്മൾ തിരിച്ച് അതിന്റെ എക്സിറ്റിലൊക്കെ എത്തി. ഇനി നമുക്ക് വീഡിയോ അതിൻ്റെ പേനൊക്കെ സമയമായി. ഇതിൽ കുറെ കാഴ്ചകളൊന്നും കാണിക്കാനില്ല. മാക്സിമം എല്ലാം ഞാൻ ലാഗാക്കാതെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കാം. കോട്ടയെ കുറിച്ച് കുറച്ച് വാക്കുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. കോട്ട എന്താണ്, കോട്ടയുടെ കുറിച്ചുള്ള രൂപരേഖകളൊക്കെ അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇനെ കൊടുത്തേക്കാണ് മുസിരീസ് പൈതൃക പദ്ധതി എന്ന് പറഞ്ഞ കോട്ടപ്പുറം ഫോർട്ടാണ് അതിന്. അപ്പോൾ അതിലെ ചെറിയൊരു അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇംഗ്ലീഷ് വാക്ക് അത് തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ക്രാങ്ങന്നൂർ കോട്ട. ക്രാങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരാണ്. എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം പോർട്ടീസ് എഡി 1660 ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ അനുമതിയോടെ തിരുവിതാംകൂർ കോട്ട വിലക്ക് വാങ്ങി സുൽത്താൻ കോട്ട ആക്രമിച്ച് തകർത്തു. 1900 തിരുവിതാംകൂർ പുരസ്തവപ്പ് ഇത് സംരക്ഷിത. ഓ ഞാൻ നേരത്തെ പറഞ്ഞതിൽ കുറേ തെറ്റുകളുണ്ട്. അതായത് ടിപ്പു കോട്ട പൊളിച്ച ആളാണ്, അല്ലാതെ ടിപ്പു ഉണ്ടാക്കിയ കോട്ടയല്ല ഇത്. അപ്പം കോട്ടപ്പുറം കോട്ടയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.